പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ചില തലങ്ങളിലേക്ക് പി എസ് സി കടന്നുപോയി എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത അപ്പൊ അതെന്താണ് ചോദ്യം കണ്ടിട്ട് പേടിച്ചു പോകാതിരുന്നാൽ മതി കേട്ടോ ഒരുപാട് പേരുടെ പ്രശ്നം അതാണ് ചോദ്യം വായിച്ചു തീരുമ്പോ തന്നെ ഞങ്ങൾ ക്ഷീണിക്കും പിന്നെ ഇത് ചെയ്യണോ വേണ്ടേ ആകെ ടെൻഷൻ ആയിരിക്കും ഒരു ടെൻഷന്റെയും കാര്യമില്ല കേട്ടോ അപ്പൊ കേരള എന്ന് പറയുന്ന ആ ഒരു വേർഡിന് വേണ്ടി തന്നിരിക്കുന്ന കോഡിനെ നമുക്കൊന്ന് വിലയിരുത്താം എങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത് അറിയണമല്ലോ ഓക്കെ തന്നിരിക്കുന്ന കോഡ് കണ്ടോ ഓ ഐ വി എന്നാണ് അത്ര സിമ്പിൾ കോഡിങ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ നാല്പത്തിയഞ്ച് മിനിറ്റ് കൂടുമ്പോ ഓരോ നാല്പത്തി അഞ്ച് മിനിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട് ബെല്ല് മുഴങ്ങുന്നുണ്ട് മണി മുഴങ്ങുന്നുണ്ട് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനില് എവരി വൺ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബി ഹായ് ഹലോ നമസ്കാരം ഞാൻ വിപിൻ രാജ് എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എസ് ഐ മെയിൻസ് എക്സാമിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാൻ പോവാണ് അപ്പൊ ആ ചോദ്യങ്ങളെ കുറിച്ച് ആദ്യമേ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം എല്ലാവരും ആ ചോദ്യം ചെയ്തു നോക്കിയവരായിരിക്കും ചിലർ പരീക്ഷ തന്നെ എഴുതിയവരായിരിക്കും എന്നാലും എനിക്ക് ആ ഒരു ചോദ്യം കണ്ടപ്പോൾ എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു ലോഡ് ചോദ്യം ആ ഒരു രീതിയിലുള്ള ഇംപ്രഷനാണ് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാലേ ഓരോ ചോദ്യവും എന്താണ് ഒരു കണക്കിനപ്പുറം വലിയ കഥയായിട്ട് തന്നെ തന്നിട്ടുണ്ട് സാധാരണ ഇതിൽ നമുക്ക് അത്രയും വലിയ കഥകളൊന്നും പി എസ് സി തരുന്നതല്ല ഒരു പരീക്ഷയിൽ തന്നെ ഇത്രയധികം കഥകൾ വരുന്ന വളരെ കുറവാണ് പക്ഷെ കഥയിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളായിരുന്നു എന്നാൽ ആ ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റ് കാണുമ്പോൾ അതിൻ്റെ ഹെവി ലോഡ് കാണുമ്പോൾ നമ്മളൊന്ന് ടെൻഷൻ ആവാനും ഒന്ന് ഡിപ്രഷൻ ആവാനും ഒക്കെ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും പരീക്ഷാ ഹോളിൽ അങ്ങനെ സംഭവിക്കാം കേട്ടോ എന്നാലും ചോദ്യങ്ങൾ അത്ര ഭീകരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നെ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ചില തലങ്ങളിലേക്ക് പി എസ് സി കടന്നുപോയി എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത അപ്പൊ അതെന്താണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് അത് നോക്കാം ഓക്കെ അപ്പൊ ആ ഒരു പരീക്ഷയിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നേ കണക്ക് ചോദ്യങ്ങളിൽ ആദ്യത്തെ ഇതായിരുന്നു കോഡ് എ ആട്ടോ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസ്ഡ് ബൈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ ദ ഇയർ ഓഫ് ടൂ തൗസൻഡ്

അപ്പൊ ഈ ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്ന കഥ കണ്ടോ ഇത് വായിച്ചു തരുമ്പോ തന്നെ നമ്മൾ അങ്ങ് ക്ഷീണിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ അപ്പൊ ആ ക്ഷീണം ഒന്ന് ഒഴിവാക്കിയിട്ട് നോക്കിയാൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം നോക്കടാ ഒരു സാധനത്തിന്റെ വില ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു അപ്പൊ നൂറ് രൂപ ഉണ്ടായിരുന്ന സാധനം ഇരുപത്തഞ്ച് ശതമാനം വില വർദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയും അല്ലേ അതുപോലെ ഇരുന്നൂറ് രൂപയാണെങ്കിൽ അതിലെത്ര അമ്പത് രൂപ വർദ്ധിച്ചു ആയിരം രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വർദ്ധിച്ചു ആ രീതിയില അപ്പൊ ഇരുപത്തി ശതമാനം രണ്ടായിരം എന്ന് പറയുന്ന വർഷത്തിൽ ഒരു സാധനത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട് ഓക്കെ തൊട്ടടുത്ത വർഷം എത്തിയപ്പോ രണ്ടായിരത്തി ഒന്നിലെത്തിയപ്പോ ഇതേ സാധനത്തിന് രണ്ടായിരത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം ആ വില വർദ്ധിച്ച അതേ സാധനത്തിന് ഒരു കണ്ണിച്ചോരയില്ലാതെ നാൽപ്പത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചു പിന്നെ ഒരു ആശ്വാസം കിട്ടിയ രണ്ടായിരത്തി രണ്ടിലാണ് അവിടെ എന്ത് സംഭവിച്ചായിരുന്നു ഒരു മുപ്പത് ശതമാനം സാധനത്തിന്റെ വില കുറഞ്ഞു താഴേക്ക് വന്നു ശരിയല്ലേ എന്നാൽ രണ്ടായിരത്തി മൂന്നിന്റെ ആദ്യ പാദങ്ങളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മൂന്ന് പറയുന്ന ഇയർ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തിലും വില വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിലൊന്ന് വില കുറച്ചു അല്ലെ ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് തുടങ്ങിയപ്പോ ഈ സാധനത്തിന്റെ വില എത്രയെന്ന് റിപ്പോർട്ട് ചെയ്തു നയൻ എയ്റ്റി ആണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത് രൂപ മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം വില വന്ന ഈ സാധനത്തിന് രണ്ടായിരത്തിൽ അതായത് ഈ വില കൂടുതൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം രേഖപ്പെടുത്തിയ ആ ഒരു സമയമല്ലേ ആ സമയം എത്രയായിരുന്നു വില അപ്പൊ അതെത്രയാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ സമയത്തെ വിലയെ നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ എക്സ് അപ്പൊ ഈ എക്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇവിടുത്തെ എക്സ് വലിയ അപകടകാരി അല്ല എക്സ് എന്ന വില ഉണ്ടായിരുന്ന ഈ ഒരു വസ്തുവിന് ഇരുപത്തിയഞ്ച് ശതമാനം വില ആദ്യം കൂടിയെന്ന് പറഞ്ഞല്ലോ ആണ് അപ്പൊ ആ ഒരു സാധനത്തിന്റെ വിലയെ നമ്മൾ നൂറ് ശതമാനമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ അത് എത്രയായിട്ട് ഉണ്ടാവും നൂറ്റി ഇരുപത്തി അഞ്ചായിട്ടുണ്ടാവും അപ്പൊ എക്സ് വിലയുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു വസ്തുവിന്റെ വില ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു എവിടെ എത്തി നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൽ എത്തി ആണല്ലോ അപ്പൊ നിങ്ങൾ ആലോചിക്ക ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിന്റെ വില എവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ എത്തിച്ചേർന്നു ഓക്കെ ആണല്ലോ ഓക്കെ തൊട്ടടുത്ത വർഷത്തിൽ പിന്നെയും വർധനമാണ് രേഖപ്പെടുത്തിയത് എത്ര ശതമാനം വർദ്ധിച്ചു നാല്പത് ശതമാനം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അത് നൂറ്റി നാല്പത് ശതമാനം എന്ന തരത്തിൽ എഴുതാം അല്ലെ തൊട്ടടുത്ത വർഷം എത്തിപ്പ് പിന്നെയും വർധനമാണോ ഉണ്ടായേ അല്ല അവിടെ കുറവാണ് ഉണ്ടായത് എത്രയാ കുറഞ്ഞേ മുപ്പത് ശതമാനം കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താ നൂറിൽ നിന്ന് മുപ്പത് കുറയ്ക്ക അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് എഴുപത് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എക്സ് വിലയുണ്ടായിരുന്ന സാധനം ആദ്യം നൂറ്റി ഇരുപത്തഞ്ചിലെത്തി പിന്നെ നൂറ്റി നാൽപ്പതിലെത്തി പിന്നെ എഴുപത് കണ്ടോ ഇങ്ങനെ ആദ്യത്തെ വർഷം ഇരുപത്തി അഞ്ച് കൂടി പിന്നെ ഇവിടെ എത്തി ആ നൂറ്റി നാപ്പതിലെത്തി പിന്നെ എന്ത് സംഭവിച്ചു എഴുപത് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ ഇതിന്റെ വില എത്ര ആയി എന്നാ തൊള്ളായിരത്തി എൺപതായിന്ന ശരിയല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഈ തൊള്ളായിരത്തി എൺപതിൽ എത്തിച്ചോറും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം ഈ എക്സിനെ കണ്ടുപിടിക്കണം ഈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇവിടുത്തെ മാർഗം എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ തൊള്ളായിരത്തി എൺപതിലേ ഓക്കേ ഈ തൊള്ളായിരത്തി എൺപതിലേക്ക് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ഈ നൂറ്റി നാൽപ്പത് ഈ എഴുപത് എല്ലാരെയും കൊണ്ടുവന്ന് അങ്ങ് മുട്ടിച്ചുകൊടുക്കാം അതായത് ഇവിടെ ഗുണിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും ഹരിക്കുന്നു അപ്പൊ എത്ര ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ത് ചെയ്തു ഹരിച്ചു അല്ലെ പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത് ശതമാനം ഹരിക്കണം അല്ലെ അത് കഴിഞ്ഞിട്ട് എഴുപത് ശതമാനത്തെയും ഹരിക്കണം എന്നാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഹരണം എന്ന് പറയുന്നത് ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം കൊണ്ടാണ് ഹരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് അല്ലേ ശതമാനം എന്ന് വെച്ചാ നാൽപ്പതേ ബൈ നൂറ് അല്ലേ അപ്പൊ നൂറ്റി നാൽപ്പതാണെങ്കിലോ നൂറ്റി നാൽപ്പത് ബൈ നൂറ് അല്ലേ അപ്പൊ എഴുപത് ശതമാനം എന്ന് വെച്ചാൽ എഴുപതേ ബൈ നൂറ് അല്ലെ അപ്പൊ ഇവരെല്ലാരും ഓരോ സംഖ്യകളാണ് ആക്ച്വലി അപ്പൊ ഈ ഭിന്ന സംഖ്യകൾ ഹരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം റസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലേ അത് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം അതെങ്ങനെയാടാ തൊള്ളായിരത്തി എൺപത് നമ്മൾ അതുപോലെ എഴുതിയിട്ടുണ്ടേ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ റസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ ആരാ നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് അപ്പൊ അതിന്റെ റസിബ്രോക്കൽ എന്ന് വെച്ചാൽ നൂറേ ബൈ നൂറ്റി ഇരുപത്തഞ്ചെന്നല്ലേ അത് അതുപോലെ എഴുതാം അടുത്ത നൂറ്റി നാല്പത് ശതമാനത്തിന്റെ റസിബ്രോക്കൽ എന്താ നൂറേ ബൈ നൂറ്റി നാൽപ്പത് അതതുപോലെ എഴുതാം അല്ലെ അടുത്ത എഴുപത് ശതമാനത്തിന്റെ റെസിപ്രോക്കൽ എന്താ നൂറേ ബൈ എഴുപത് ഇത്രയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ പറ്റി ഓക്കെ ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുവോ ഇവിടുത്തെ സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക അല്ലെ താഴെയും മുകളിലേയും ഒരുപോലെയുള്ള സീറോസ് ഒക്കെ ഞാൻ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു ഓക്കെ ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ ദാ ഇവിടെ ഒരു പതിനാലുണ്ട് ഇവിടെ ഒരു ഏഴുണ്ട് കണ്ടോ പതിനാലിന് ഏഴിനെയും കൂടെ കുണിച്ചാൽ എത്ര കിട്ടും പതിനാല് ഇൻറ്റു പത്താണെങ്കിൽ നൂറ്റി നാൽപ്പത് അത്രയും നമുക്ക് പോകേണ്ട പതിനാല് ഇന്റൂ ഏഴ് പത്ത് ഇൻറ്റു ഏഴ് എഴുപത് നാലേഴ് ഇരുപത്തെട്ട് അപ്പൊ തൊണ്ണൂറ്റി എട്ടായില്ലേ അപ്പൊ ഈ പതിനാലിനെയും ഏഴിനെയും കൂടെ ഗുണിച്ചാൽ തൊണ്ണൂറ്റി എട്ട് കിട്ടും അപ്പൊ ഈ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് ക്യാൻസൽ ആയി അല്ലേ ഇനി ആരൊക്കെ ഉള്ളത് മുകളിൽ ആ രണ്ട് നൂറ് ഒരു പത്ത് താഴെ ഒരു നൂറ്റി ഇരുപത്തി ഈ നൂറ്റി ഇരുപത്തി അഞ്ചിനെ ഒന്ന് സിംപ്ലിഫൈ ആയിട്ട് ഇരുപത്തി അഞ്ചുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു അപ്പൊ അഞ്ച് കിട്ടി നൂറിനെയും നമ്മൾ ഇരുപത്തി കൊണ്ട് ക്യാൻസൽ ചെയ്തു നാല് കിട്ടി ഈ നമുക്ക് നമുക്കിതായി ഈ ഒരു പത്തിനോട് കട്ട് ചെയ്തിട്ട് രണ്ടെന്ന് എഴുതാം അപ്പൊ ഈ രണ്ടും ഈ കാണുന്ന നാലും തമ്മിൽ ഗുണിക്കാം ഈ രണ്ടും നാലും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും എട്ടെന്ന് കിട്ടും കണ്ടോ ഈ രണ്ട് പൂജ്യം കൂടി അതിന്റെ സൈഡിലേക്ക് ചേർത്തിട്ടോളൂ അപ്പൊ നമ്മളെ ആൻസർ എത്രയാ നമുക്ക് കിട്ടുന്നത് എണ്ണൂറ് എന്ന ഉത്തരാണ് കണ്ടോ അപ്പൊ രണ്ടായിരം എന്ന് പറയുന്ന ഇയറിൽ ഈ ഒരു വസ്തുവിന് എത്ര രൂപ വിലയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്നു എത്ര രൂപ വിലയുണ്ടായിരുന്നു എണ്ണൂറ് അപ്പൊ തിരിച്ചു പോയ വഴി എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപതാണ് അല്ലെ തൊള്ളായിരത്തി എൺപതിൽ നിന്ന് നമുക്ക് എത്ര കൊല്ലം പുറകിലേക്ക് ആ മൂന്ന് കൊല്ലം പുറകിലേക്ക് പോകണം ആദ്യം സംഭവിച്ചെന്തായിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ അപ്പൊ ഈ കൂടുതൽ എന്നുള്ളത് നമുക്ക് തിരിച്ചു പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യണം ആ അതിന്റെ ഒരു റെസീപ്രോക്കൽ വാല്യൂ എടുക്കണം അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചിന് പകരം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിന് പകരം നമ്മൾ എന്ത് എഴുതി നൂറേ ബൈ നൂറ്റി ഇരുപത്തഞ്ചെന്നെഴുതി ഓക്കെ അല്ലേ ആണ് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു നാൽപ്പത് ശതമാനം കൂടി അപ്പൊ എന്നെങ്ങനെ എഴുതാ നൂറേ ബൈ നൂറ്റി നാല്പത് എന്നെഴുതി ശരിയല്ലേ അടുത്ത സ്റ്റെപ്പിലെത്തിയപ്പോ മുപ്പത് ശതമാനം കുറഞ്ഞു അപ്പൊ നൂറേ ബൈ എഴുപത് കണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് സൗകര്യാർത്ഥം സിംപ്ലിഫൈ ചെയ്യാം ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സിംപ്ലിഫൈ ചെയ്തോ പക്ഷെ എടുക്കേണ്ട വാല്യൂസ് ഇതൊക്കെയാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എണ്ണൂറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അതേ പരീക്ഷയിൽ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നേ മിസ്റ്റർ എക്സ് ആൻഡ് മിസ്റ്റർ വൈ

ആ വയ്യോട് മത്സരിക്കാനായിട്ട് ഒരു രണ്ടര ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തു എക്സ് അഡീഷണലി ഇൻവെസ്റ്റഡ് റുപ്പീസ് തൗസൻഡ് മീൻ വൈൽ മിസ്റ്റർ വൈ ആൻ വിമൗണ്ട് ഓഫ് വൺ ലാക് ഫ്രം ദ ബിസിനസ് ആ സമയത്ത് ചില അത്യാവശ്യ കാരണങ്ങളാൽ വൈ എന്നയാള് എന്ത് ചെയ്തു ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് പിൻവലിച്ചു അല്ലെ അറ്റ് ദി എൻഡ് ഓഫ് ടു ഇയേഴ്സ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ അവർക്ക് രണ്ടുപേർക്കും കൂടി ആ ബിസിനസ്സിൽ നിന്ന് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ത് കിട്ടി കിട്ടി പ്രോഫിറ്റ് എങ്ങനെയാണ് ഇവര് വീതം വെക്കുന്നത് എന്നുള്ളതാണ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ തന്നെ റിവിഷൻ ക്ലാസ്സസിലും ടോപ്പിക് ക്ലാസ്സിലും അല്ലെ റേഷ്യൻ പ്രൊപ്പോഷന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെല്ലാം സ്കോർ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ എന്നാലും നമുക്ക് അതെങ്ങനെ വന്നു എന്ന് നോക്കാം അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇയർലി ഇയർലി നോക്കി അങ്ങ് പോവാം ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് ടോട്ടൽ എമൗണ്ട് വന്നത് എങ്ങനെ ആ രീതിയിൽ നോക്കിയാൽ നല്ല സിമ്പിൾ ആയിട്ട് ഈ ചോദ്യം ചെയ്യാൻ പറ്റും അതായത് ഈ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാര്യം ഫസ്റ്റ് ഇയർ മാത്രം എടുക്കാ ഫസ്റ്റ് ഇയറിൽ എക്സ് എന്ന് പറയുന്ന ആള് എത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഒരു രണ്ടര ലക്ഷം അപ്പൊ ടു പോയിന്റ് ഫൈവ് എന്ന് നിങ്ങൾ അങ്ങ് എടുത്താൽ മതി ഓക്കെ ആ സമയത്ത് വൈയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര നോക്കിയേ അഞ്ചാണ് ഇങ്ങനെ എടുത്തുകൂടെ രണ്ടരയും അഞ്ചും അതവിടെ കടന്നോട്ടെ രണ്ടാമത്തെ വർഷത്തിൽ ആദ്യത്തെ വർഷം ആർക്ക് എക്സിന് രണ്ടര മാത്രമേ ഉള്ളൂ വൈക്കാണെങ്കിലോ അഞ്ചുള്ളൂ അല്ലേ എന്നാൽ രണ്ടാമത്തെ വർഷത്തിൽ വർഷത്തിലെത്തിയപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ എക്സ് എന്നയാള് അവിടേക്ക് ഒരു രണ്ടര കൂടി കൊണ്ടുവന്നിട്ടു കിട്ടു അപ്പോ എക്സിന്റെ അക്കൗണ്ടിൽ അപ്പോൾ എത്ര രൂപയുണ്ട് നോക്കുക എത്രയുണ്ട് അഞ്ചു ലക്ഷം ഉണ്ട് എന്നാൽ വൈ ആണെങ്കിലോ ഒരു ലക്ഷം എടുത്ത് മാറ്റി ഇനി എത്ര നാല് ഇത്രയും മാത്രം നിങ്ങൾ എഴുതിയാ മതി ഇതിന്റെ ആവശ്യമുള്ളൂ ഈ ചോദ്യം ചെയ്യാൻ ഇതിന്റെ ആവശ്യമുള്ളൂ ഉള്ളു ഓക്കെ അപ്പൊ രണ്ടര ലക്ഷം ആദ്യത്തെ വർഷം എക്സിന്റേത് ആ അഞ്ച് ലക്ഷം വൈയുടേത് എന്നാൽ അടുത്ത കൊല്ലായപ്പോ ആ എക്സ് എന്ത് ചെയ്തു ഒരു രണ്ടരയും കൂടെ കൊണ്ടിട്ട് അഞ്ചാക്കിയിട്ടുണ്ട് വൈയുടേതോ ഓക്കെ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ടോട്ടൽ ചെയ്യാം എക്സിന്റെ ടോട്ടൽ വാല്യൂ എത്ര നോക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിങ്ങനെ ആഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ അക്കൗണ്ടിൽ അഞ്ചല്ലേ ഉള്ളൂ അങ്ങനല്ല നമ്മൾ ഓരോ വർഷമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അപ്പൊ ഇത്ര യൂണിറ്റിന് ഒരു വർഷം ഇത്ര യൂണിറ്റിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷത്തെ അഞ്ച് യൂണിറ്റും ആദ്യത്തെ വർഷത്തെ ആ രണ്ടര യൂണിറ്റും ചേർത്ത് എക്സിന്റെ അക്കൗണ്ടിൽ ഏഴര യൂണിറ്റ് ആണ് എമൗണ്ട് അല്ലെങ്കിൽ എക്സിന് ആദ്യത്തെ വർഷം എത്ര ഉള്ളൂ ഓരോ വർഷം ഓരോ വർഷമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ വർഷം രണ്ടര യൂണിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ എന്നാൽ എക്സിന് രണ്ടാമത്തെ വർഷം എത്ര യൂണിറ്റ് ഉണ്ട് ആ അഞ്ച് യൂണിറ്റ് ഉണ്ട് അങ്ങനെ ഏഴര യൂണിറ്റിന്റെ ലാഭം ആർക്ക് കിട്ടണം എക്സിന് കിട്ടണം എന്നാൽ വൈയിലേക്ക് വരുമ്പോൾ വൈക്ക് ആദ്യത്തെ വർഷം അഞ്ച് യൂണിറ്റിന്റെയും രണ്ടാമത്തെ വർഷം നാല് യൂണിറ്റിന്റെയും ചേർത്ത് മൊത്തം ഒമ്പത് യൂണിറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത് ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടേണ്ടത് അവിടുത്തെ പ്രോഫിറ്റ് ഇവർക്ക് കിട്ടേണ്ടത് ഏത് രീതിയിലാ ഏഴ് പോയിന്റ് അഞ്ച് ഈസ്റ്റ് ഒൻപത് എന്ന ക്രമത്തിലാണ് പൊതുവേ നമ്മൾ അംശബന്ധം പറയുമ്പോൾ ഈ ഡെസിമൽ എടുക്കാറില്ല ദശാംശ സ്ഥാനം അല്ലെങ്കിൽ ദശാംശം വരുന്ന സംഖ്യകൾ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഏഴര നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡബിൾ ആക്കിയിട്ടേ പതിനഞ്ചാക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് ഒമ്പത് എത്രയാടാ പതിനെട്ട് ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ എഴുതാമല്ലോ അല്ലെ ആദ്യത്തെ വർഷം എക്സിൻ്റെത് രണ്ടര വൈയുടേത് അഞ്ച് എന്നാൽ രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ എക്സിന്റേത് അഞ്ച് യൂണിറ്റ് വൈയുടേത് നാല് യൂണിറ്റ് ആഡ് ചെയ്തപ്പോ എക്സിന് ഏഴരയും വൈക്ക് ഒമ്പതും ആണ് ശരിയല്ലേ അപ്പൊ ഈ ഡെസിമൽ അങ്ങ് കളയാൻ വേണ്ടിട്ട് ഏഴരെയും നമ്മൾ പതിനഞ്ചാക്കി അല്ലെ പിന്നെ ഒമ്പതിനെ നമ്മൾ പതിനെട്ടാക്കി അപ്പൊ ശരിക്കും ഇവർക്ക് കൊടുക്കേണ്ടത് പതിനഞ്ച് ഈസ്റ്റ് പതിനെട്ട് ഇതിനെ വേണമെങ്കിൽ സിമ്പിൾ ആക്കാം ഇപ്പൊ പതിനഞ്ചിനെയും പതിനെട്ടിനെയും ഒന്ന് ചെറുതാക്കിയാൽ എങ്ങനെ കിട്ടോടാ പതിനഞ്ച് പതിനെട്ട് ഈ രണ്ട് സംഖ്യകളെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കവിടെ അഞ്ച് ഈസ്റ്റ് ആറ് എന്ന് കിട്ടുമല്ലോ അല്ലേ കിട്ടും ഓക്കെ ഇനി നിങ്ങൾ ആലോചിക്കാം ഇവിടുത്തെ പ്രോഫിറ്റ് എത്ര രൂപയുണ്ട് നോക്കാം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആറ് പോയിന്റ് ആറ് ലക്ഷമാണ് അല്ലെങ്കിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാ പൂജ്യം അങ്ങ് കളയും ആറ് ലക്ഷത്തി അറുപതിനായിരം എന്ന് പറയുന്ന ആ ഒരു സംഖ്യയില് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് അവരുടെ ലാഭം ആറ് ലക്ഷത്തി അറുപതിനായിരം എന്ന് തന്നിട്ടുണ്ട് അല്ല നാല് പൂജ്യം അങ്ങ് ഒഴിവാക്കിയിട്ടേ അറുപത്തി ആറ് മാത്രം എടുക്കുക അപ്പൊ ഈ അറുപത്തി ആറിന് നമ്മൾ ഈ രണ്ട് പേർക്കായിട്ട് പങ്കുവയ്ക്കുക ഏത് രീതിയില് അഞ്ച് ഇസ്റ്റു ആറ് എന്നുള്ള രീതിയിൽ അപ്പൊ അഞ്ചേ ഇസ്റ്റു ആറ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ പതിനൊന്ന് പീസ് ആയിട്ട് മുറിക്കണ്ടേ മക്കളെ അല്ലെ അപ്പൊ ഈ അറുപത്തി ആറിനെ നമ്മൾ പതിനൊന്ന് പീസ് ആയിട്ട് മുറിച്ചാൽ എത്ര കിട്ടും ആറ് എന്ന് കിട്ടും ഒരു യൂണിറ്റ് എന്ന് വച്ചാൽ ആറാണ് അപ്പൊ എക്സിന്റെ ഷെയർ എത്രയാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് അഞ്ച് യൂണിറ്റ് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുക അഞ്ചേ ഇന് ടു ആറ് എടുക്ക അപ്പൊ അഞ്ചേ ഇന് ആറ് എത്രയാ മുപ്പത് എന്ന് കിട്ടും വൈടെ ഷെയർ എന്താണ് എന്ന് ചോദിച്ചാൽ ആറ് ഇന്റു ആറ് എടുക്കുക അപ്പൊ ആറ് ആറ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ആറ് മനസ്സിലായോ എക്സിന് കിട്ടുന്ന ഷെയർ മുപ്പത് അല്ലെ വൈക്ക് കിട്ടുന്ന ഷെയർ മുപ്പത്തിയാറ് അപ്പൊ എക്സിന്റെ ഷെയർ ശരിക്കും മുപ്പതിനോടൊപ്പം എത്ര പൂജ്യം കൂടി ഇടണം നാല് പൂജ്യം കൂടെ ഇടണം അല്ലെ വൈയുടെ ഷെയർ ആണെങ്കിൽ മുപ്പത്തി ആറിനൊപ്പം നാല് പൂജ്യം കൂടി ഇടണം അല്ലെ അപ്പൊ ഇത് മൂന്ന് ലക്ഷം ഒന്നും ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എന്നും ആണ് കിട്ടുന്നത് തെറ്റിപ്പോകരുത് മനസ്സിലായോ അപ്പൊ നമുക്ക് ഇവിടുന്ന് ആൻസർ ചൂസ് ചെയ്യാം ഏതാ ഓപ്ഷൻ സി ആണ് ഇങ്ങനെ എഴുതാം കേട്ടോ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ ഇവിടെ നിങ്ങൾ വേറെ രീതിയൊന്നും അവലംബിക്കാനായിട്ട് നിൽക്കണ്ട വെറുതെ സമയം വേസ്റ്റ് ആ ഓരോ വർഷത്തെ കണക്ക് മാത്രമായിട്ട് എടുത്ത് ചെയ്യാ ചോദ്യം കാണുമ്പോ തന്നെ ആദ്യത്തെ വർഷം രണ്ടര അടുത്തതിൽ അഞ്ച് അപ്പൊ എക്സിൻ്റെ തന്നെ എങ്ങനെ എടുക്കാം എടുക്കൂ പോയിന്റ് ഫൈവ് അല്ലെ വൈയുടേത് എത്രയാ രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തപ്പോ എക്സ് രണ്ടര കോടി ഇൻവെസ്റ്റ് ചെയ്തു അത് എത്രയായി അഞ്ചായി ശരിയല്ലേ വൈ ഒന്ന് എടുത്തുമോ ഒരു യൂണിറ്റ് മാറ്റി അപ്പൊ എത്രയായി നാല് അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ആ രണ്ടരയും അഞ്ചും കൂടെ ചേർത്ത് ഏഴര അഞ്ചും നാലും കൂടെ ചേർത്ത് ഒമ്പത് എഴുതാം അപ്പൊ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ഏഴേ പോയിന്റ് അഞ്ച് ഒമ്പത് എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത് അപ്പൊ ഇതിനൊന്ന് റൗണ്ട് ഫിഗർ ആക്കാൻ അല്ലെങ്കിൽ റൗണ്ട് ചെയ്തെടുക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഏഴേ പോയിന്റ് അഞ്ചിനെ ഇരട്ടിയാക്കി ഒമ്പത് പോയിന്റ് ഒമ്പതിനെയും ഇരട്ടിയാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ചിനെ ഒമ്പതിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് എഴുതാം അല്ലെ അപ്പോ ഇവിടെ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ ഡെസിമൽ നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് വേണമെങ്കിൽ എന്താക്കാം ഇരട്ടിയാക്കാം അല്ലെ ഏഴ് പോയിന്റ് അഞ്ചിന് എന്താക്കാം പതിനഞ്ചാക്കാം ഒമ്പതിനെ പതിനെട്ടാക്കാം അപ്പൊ അംശബന്ധം പതിനഞ്ച് ഈസ് ടു പതിനെട്ടെന്ന് ഈ പതിനഞ്ച് ഇസ് ടു പതിനെട്ടിന് തന്നെ മൂന്നുകൊണ്ട് ഹരിച്ചാൽ അഞ്ച് ഈസ് ടു ആറെന്ന് കിട്ടുമല്ലോ അപ്പൊ ടോട്ടൽ കിട്ടുന്ന ആറ് ലക്ഷത്തി അറുപതിനായിരത്തിന് അഞ്ചേസ് ടു ആറ് എന്ന അംശബന്ധത്തിൽ മുറിക്കുക അപ്പൊ അഞ്ചു ആറും കൂടെ ചേർത്താൽ പതിനൊന്ന് പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര വീതം കിട്ടിയിട്ടുണ്ട് ആ ആറ് യൂണിറ്റ് അല്ലെങ്കിൽ ആ അതിനകത്ത് എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ഒരാറ് കിട്ടിയിട്ടുണ്ട് അല്ലെ ആറ് ലക്ഷത്തി അറുപതിനായിരത്തിന് പതിനൊന്ന് പീസ് ആയിട്ട് മുറിച്ചപ്പോ നമുക്ക് അറുപതിനായിരം എന്നാണ് കിട്ടുന്നത് അറുപതിനായിരത്തിന് അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ ആർക്ക് കൊടുക്കാം എക്സിന് കൊടുക്കാം അറുപതിനായിരത്തിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ ആർക്ക് കൊടുക്കാം വൈക്ക് കൊടുക്കാം അത്രേ ഉള്ളൂ കാര്യം കേട്ടോ ഇത് ആന കാര്യമൊന്നും അല്ല ചോദ്യം കണ്ടിട്ട് പേടിച്ചു പോകാതിരുന്നാൽ മതി കേട്ടോ ഒരുപാട് പേരുടെ പ്രശ്നം അതാണ് ചോദ്യം അയച്ചു തീരുമ്പോ തന്നെ ഞങ്ങൾ ക്ഷീണിക്കും പിന്നെ ഇത് ചെയ്യണോ വേണ്ടേ ആകെ ടെൻഷൻ ആയിരിക്കും ഒരു കാര്യമില്ല കാര്യമില്ലാട്ടോ അടുത്ത ചോദ്യം ഇൻ എ മാരത്തോൺ റൈസ് ഓഫ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് കിലോമീറ്റർ പെർ അറ്റ് കിലോമീറ്റേഴ്സ് ദെൻ അറ്റ് ദ സ്പീഡ് ഓഫ് സെവൻ കിലോമീറ്റർ പെർ അവർ ഫോർ ദ നെക്സ്റ്റ് ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് ആൻഡ് അറ്റ് ദ സ്പീഡ് ഓഫ് എയ്റ്റ് അൻപത് കിലോമീറ്റർ റൈസ് ആണുള്ളത് മാരത്തോൺ ആണ് ഇതിൽ ഒരു അത്ലറ്റ് എന്താ ചെയ്തത് മൂന്ന് രീതിയിലാണ് ഓടിയിരിക്കുന്നത് എന്ന് വെച്ചാ ആദ്യത്തെ ഇരുപത് കിലോമീറ്റർ ദൂരം ഓടാനായിട്ട് അയാൾ എന്ത് ചെയ്തു അഞ്ച് കിലോമീറ്റർ വേഗതയാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പതിനാല് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു അവിടുത്തെ വേഗത ഏഴ് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു എന്നാൽ അവസാനത്തെ ലാപ്പിലാണ് കൂടുതൽ വേഗത എടുത്തത് അതെപ്പോഴാണ് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് എത്രയാ എട്ടായിരുന്നു വേഗത ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നാല് എന്നുവെച്ചാൽ ആദ്യത്തെ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അയാൾ എത്ര സമയം എടുത്തു നാല് മണിക്കൂർ സമയം എടുത്തു അല്ലെ തൊട്ടടുത്ത പതിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ അയാൾ രണ്ട് മണിക്കൂർ സമയമെടുത്തു എന്നുവച്ചാൽ പതിനാല് ബൈ ഏഴ് അവസാനത്തെ പതിനാറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മണിക്കൂർ പതിനാറ് ബൈ എട്ട് അപ്പൊ സമയം കണ്ടോ ആദ്യത്തെ നാല് മണിക്കൂർ പിന്നെ രണ്ട് മണിക്കൂർ പിന്നെ രണ്ട് മണിക്കൂർ അങ്ങനെ മൊത്തത്തിൽ എട്ടുമണിക്കൂറാണ് യാത്രയ്ക്കെടുത്തത് ശരിയല്ലേ അപ്പൊ അയാൾ ആ യാത്രയ്ക്കെടുത്ത സമയം എട്ട് മണിക്കൂർ ആകെ യാത്ര ചെയ്ത ദൂരം അൻപത് കിലോമീറ്റർ അതുകൊണ്ട് തന്നെ അയാളുടെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ദൂരം ഭാഗം സമയം ഇവിടുത്തെ ദൂരം എന്ന് പറയുന്ന അമ്പത് കിലോമീറ്റർ ആണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് എട്ടാണ് അൻപതിനെ എട്ട്

അപ്പൊ അവിടുത്തെ സമയം കണ്ടെത്തിയപ്പോ നമുക്ക് എത്ര മണിക്കൂർ എന്ന് കിട്ടിയായിരുന്നു എട്ട് മണിക്കൂർ എന്ന് കിട്ടിയായിരുന്നു ശരിയല്ലേ അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അൻപത് കിലോമീറ്ററും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു അൻപതിനെ എട്ടുകൊണ്ട് ജസ്റ്റ് ഹരിച്ചെഴുതി അൻപതിനെ എട്ട് കൊണ്ട് ഹരിച്ചപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് സിക്സ് പോയിന്റ് ടു ഫൈവ് ഇത്രയേ ഉള്ളൂ കാര്യം ആറേ പോയിന്റ് രണ്ട് അഞ്ച് തെറ്റുവോ തെറ്റൂല ഇത് ചെയ്യാവുന്ന ചോദ്യമുള്ളൂ അല്ലെ ചോദ്യം അടുത്തിൾസ് മൂവിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ പെർ അവർ കിലോമീറ്റർ പെർ അവർ കംപ്ലീറ്റ്ലി പാസ് വൺ അനദർ ഇൻറ്റ് ഓഫ് ദ ഫസ്റ്റ് വെഹിക്കിൾ ഫിഫ്റ്റി മീറ്റേഴ്സ് ഓഫ് ദ സെക്കൻഡ് വെഹിക്കിൾ ഈസ് നല്ലൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് റിലേറ്റീവ് സ്പീഡ് എന്ന് ഒരു സംഗതിയാണ് അപ്പൊ വേഗതയും സമയവും എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് റിലേറ്റീവ് സ്പീഡ് എവിടെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത് എതിർ ദിശയിൽ എന്താണ് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ അപ്പൊ നിങ്ങൾ ആലോചിക്കുക രണ്ട് വെഹിക്കിൾസ് ഉണ്ട് ഈ വെഹിക്കിൾസിന്റെ വേഗത ഒരാളിന് അറുപത്തിയാല് കിലോമീറ്റർ പെർ അവർ അടുത്തത് നാപ്പത്തിയാറ് കിലോമീറ്റർ പെർ അവർ അല്ലെ ഇപ്പൊ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ റിലേറ്റീവ് സ്പീഡ് അങ്ങ് കണ്ടുപിടിക്കാം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് വാഹനങ്ങളുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്പീഡ് വണ്ണിൽ നിന്ന് സ്പീഡ് ടു കുറയ്ക്കുക അല്ലെങ്കിൽ വേഗതകളുടെ വ്യത്യാസം എടുക്കാം ഇവിടുത്തെ വേഗതകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ആള് അറുപത്തിനാലും അടുത്ത ആള് നാപ്പത്തിയാറുമാണ് ഇവരെ തമ്മിൽ ഒന്ന് കുറച്ചെഴുതിക്കോളൂ അറുപത്തി ആറിൽ നിന്ന് നാപ്പത്തിയാറിന് ഒന്ന് കുറച്ചെടുക്കുക അപ്പൊ എത്ര കിട്ടി പതിനെട്ട് എന്ന് കിട്ടി പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി ഓക്കെ ഇനി എന്ത് തന്നിട്ടുണ്ട് ആ ഇവിടുത്തെ ഒരു വേഹിക്കിളിൻ്റെ നീളം തന്നിട്ടുണ്ട് മറ്റേ വേക്കുകളുടെ നീളം കണ്ടെത്തണം അപ്പൊ നിങ്ങൾ ആലോചിക്ക രണ്ട് വാഹനങ്ങൾ പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ രണ്ട് വാഹനങ്ങളുടെ നീളമാണ് അല്ലെ അപ്പൊ ഡിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മറ്റേ വാഹനത്തിന്റെ നീളം കണ്ടെത്താൻ പറ്റും അപ്പൊ ഇങ്ങനെ ഈ രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ എത്ര സമയം എടുത്തു എന്നാണ് രണ്ട് മിനിറ്റ് അപ്പൊ അവിടെത്തെ സമയം എത്രയാണെന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് ആണ് അല്ലെ ഈ ടു മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റിയാലേടാ നൂറ്റി ഇരുപത് സെക്കൻഡ് എന്ന് വിളിക്കാമല്ലോ കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മീറ്ററിലാണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റൂ അല്ലെ അതുകൊണ്ട് ഈ മിനിറ്റ് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് നൂറ്റി ഇരുപതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും തൊട്ട് മുകളിലുള്ള പതിനെട്ട് കിലോമീറ്റർ പെർ അവറിനെ ഒന്ന് മാറ്റണ്ടേ മാറ്റണം പതിനെട്ട് കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ ആരാ അത് അഞ്ച് മീറ്റർ പെർ സെക്കൻഡാ നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിലുള്ള വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി അപ്പൊ പതിനെട്ട് പതിനെട്ട് ക്യാൻസൽ പോയി ബാക്കി എത്രയാ അഞ്ച് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന അഞ്ച് മീറ്റർ പെർ ആണ് ഇവിടെ സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുത്ത അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോകാനെടുത്ത സമയം നൂറ്റി ഇരുപത് ആണ് അപ്പൊ ഈ സ്പീഡും സമയവും നമുക്കറിയാമെങ്കിൽ അറിയാമെങ്കിൽ അവിടുന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം അങ്ങനെയാ ഉം ടൈം ഇൻഡു സ്പീഡ് എന്നാണോ അല്ലേ ഇവിടുത്തെ ഡിസ്റ്റൻസ് ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക സ്പീഡിനെ ടൈം കൊണ്ട് ഗുണിക്കുകയാണ് ടൈമിന്റെ സ്പീഡ് എന്നോ സ്പീഡിന്റെ ടൈം എന്നോ പറയാം ഇപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്ന അഞ്ചാണ് അഞ്ചിനെ ടൈം ആയ നൂറ്റി ഇരുപത് കൊണ്ട് ഗുണിക്കഞ്ചേ ഇന്റെ നൂറ്റി ഇരുപത് എന്ന് പറയുന്ന എത്രയാണ് അറുനൂറാണ് അപ്പൊ അറുനൂറ് മീറ്റർ എന്ന് വിളിക്കാം അപ്പൊ അവിടുത്തെ ആകെ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ കടന്നു പോയപ്പോൾ അവിടെ എത്ര ദൂരം ഉണ്ടായിരുന്നു അറുന്നൂറ് മീറ്റർ ആയിരുന്നു അവിടുത്തെ ഡിസ്റ്റൻസ് സെറ്റ് ആണോ സെറ്റ് സെറ്റാണ് അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ രണ്ട് വാഹനങ്ങളുടെ കൂടെ നീളാണ് ഇതിൽ ഒരു വാഹനത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടാ ഒരു വാഹനത്തിന്റെ നീളം എത്രയാ നൂറ്റമ്പത് അപ്പൊ രണ്ട് വാഹനങ്ങളുടെയും കൂടെ നീളം അറുന്നൂറാണെങ്കിൽ അതിൽ അടുത്ത വാഹനത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ അറുന്നൂറ് നൂറ്റമ്പത് കുറച്ചിട്ടേ നാനൂറ്റി അമ്പത് മീറ്റർ എന്നങ്ങ് എഴുതിയാ പോരെ അപ്പൊ രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എത്ര എന്ന ചോദ്യത്തിന് നാനൂറ്റി അമ്പത് മീറ്റർ എന്ന് നമുക്ക് ഉത്തരം എഴുതാം റിലേറ്റീവ് സ്പീഡിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആയിരുന്നു ഇത് കേട്ടോ ചോദ്യം വായിക്കുന്നതൊന്നും ഉത്തരത്തിലേക്ക് എത്തുമ്പോ പക്ഷെ അതിന്റെ ലോജിക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം ഇവിടെ അവര് സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നൊക്കെ പ്രസ് ചെയ്ത് തരുമ്പോ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കോ അവിടെ റിലേറ്റീവ് സ്പീഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഒരേ ദിശ വന്നത് കൊണ്ട് തന്നെ അറുപത്തിനാലും നാപ്പത്തി ആറും തമ്മിൽ എന്ത് ചെയ്തു നമ്മൾ മൈനസ് ചെയ്തു അതുകൊണ്ട് തന്നെ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചോ എന്ന് വെച്ചാൽ അറുപത്തിനാലിൽ നാല്പത്തിയാറ് കുറച്ചിട്ട് പതിനെട്ട് കിലോമീറ്റർ per hour എന്ന് എഴുതി ഈ പതിനെട്ട് കിലോമീറ്റർ hour നെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് മീറ്റർ per സെക്കൻഡ് എന്ന് എഴുതാൻ പറ്റി അല്ലെ ഇത് കടന്നു പോകാൻ എത്ര സമയം എടുത്തു ടൈം രണ്ട് മിനിറ്റ് ആണ് സമയം എടുത്തത്. ഈ രണ്ട് മിനിറ്റിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം നൂറ്റി ഇരുപത് സെക്കൻഡ് എന്നും വിളിക്കാം അല്ലെ അപ്പൊ അവിടെ കടന്നു പോകാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ എടുക്കുന്ന ആ ഒരു ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ആ വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ എന്ത് ചെയ്തു വേഗതയായ അഞ്ചിനെ സമയമായ നൂറ്റി ഇരുപത് കൊണ്ട് കുണിച്ചു അറുന്നൂറ് മീറ്റർ എന്ന് കിട്ടി ഈ അറുന്നൂറ് മീറ്ററിൽ ആരൊക്കെ ഉൾക്കൊള്ളുന്നു രണ്ട് വാഹനങ്ങളുടെയും ലെങ്ത് അതായത് എൽ വൺ പ്ലസ് എൽ ടു ആയിരുന്നു എൽ വണ്ണും എൽ ടൂം കൂടെ ചേർന്നപ്പോഴാണ് എന്ത് കിട്ടിയത് അറുന്നൂറ് എന്ന് കിട്ടിയത് ഇതിൽ ഒരു വാഹനത്തിന് എത്രയുണ്ട് നൂറ്റി അമ്പത് മീറ്റർ നീളമുണ്ട് ആ വാഹനത്തെ നമുക്ക് വേണമെങ്കിൽ ട്രെയിനായിട്ട് പരിഗണിക്കാം കേട്ടോ ഇപ്പൊ ഒരു വാഹനം നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ളതാണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എത്ര എന്നറിയാൻ ടോട്ടൽ അറുന്നൂറിൽ നിന്ന് ആരെ മൈനസ് ചെയ്യാ നൂറ്റി അൻപതിനെ മൈനസ് ചെയ്തിട്ട് നാന്നൂറ്റി എന്ന് എന്നെഴുതിയാ മതി അപ്പൊ ഫോർ ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് നമ്മുടെ ഉത്തരം അത്രേ ഉള്ളൂ ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ യെസ് അതുപോലെ മറ്റൊരു ചോദ്യം ഈ വാട്ടർ ടാങ്ക് ഇൻ ദ ഷെയ്പ്പ് ഓഫ് എ ബക്കറ്റ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് ദ ടോപ്പ് ആൻഡ് തേർട്ടി ടു സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് ദ ബോട്ടം വാട്ട് ദ കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ ടാങ്ക് ഇൻ ലിറ്റേഴ്സ് ഹൈറ്റ് ഫോർട്ടി ടു സെന്റിമീറ്റർ ഓക്കെ ഒരു വാട്ടർ ടാങ്കിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ പി എസ് സി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടേ ഇല്ലാത്തതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ് മറ്റു പരീക്ഷകളിലൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് സി പഠിക്കുമ്പം നമ്മൾ അതിനകത്ത് അധികം ഊന്നൽ കൊടുക്കാറില്ല എന്നാലും നമ്മൾ കോണിന്റെ ഒക്കെ കണക്ഷൻ വെച്ചിട്ടേ രണ്ട് കോണുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിന്റെ ഈ ഒരു ഫ്രസ്ട്രത്തിനെ കുറിച്ച് കേട്ടോ കോണിക്കൽ ഫ്രസ്ട്രം എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വൃത്ത പീഠം എന്ന് പറയാം കേട്ടോ അപ്പൊ ആ ഒരു ഷെയ്പ്പിന്റെ ഓളിയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചോദ്യം ായിരുന്നു എ വാട്ടർ ടാങ്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ ബക്കറ്റ് സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് ദ ടോപ്പ് തേർട്ടി ടു സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് ദ ബോട്ടം വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ ടാങ്ക് ഇൻ ലിറ്റേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഫോർട്ടി ടു സെന്റിമീറ്റർ ഹൈ ഓക്കെ ഇവിടെ നമുക്ക് പൈ എന്ന വാല്യൂവിന് പകരം ട്വന്റി ടു ബൈ സെവൻ ഉപയോഗിക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം ആ ഷെയ്പ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കോ ഇതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഇല്ലേ ഇതാണ് ശരിക്കും നമ്മുടെ ബക്കറ്റ് അല്ലെങ്കിൽ കോണിക്കൽ ഫ്രസ്ട്രം ഇതിനെ നമുക്ക് എന്താ പറയാ വൃത്തസ്തൂപിക പീഠം എന്ന് പറയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ വൃത്ത സ്തൂപികയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വലിയ കോണിൽ നിന്ന് മറ്റൊരു ചെറിയ കോൺ മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്നത് എന്തോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഈ ഫ്രസ്ട്രം അഥവാ പീഠം കോണിക്കൽ ഫ്രസ്ട്രം അഥവാ ആ വൃത്ത സ്തൂപിക പീഠം എന്ന് വിളിക്കാം ആക്ച്വലി എങ്ങനെയാണുള്ളത് വലിയൊരു നീളം കൂടിയ വൃത്തസ്തുബിക അതിൽ നിന്ന് ഈ താഴെ കാണുന്ന ഒരു വൃത്ത സ്തുബികയില്ലേ അതായത് ഈ പാർട്ട് ആ ഒരു പാർട്ടിനെ നമ്മൾ മുറിച്ചു മാറ്റിയാൽ അവശേഷിക്കുന്നതോ ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന വൃത്തസ്തുബിക പീഠം അഥവാ ബക്കറ്റ് എന്ന് പറയും അപ്പൊ ഈ ബക്കറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇതൊരു സ്തംഭം അല്ല അല്ലെ സ്തംഭമാണെങ്കിൽ താഴെ മുകളിലും ഒക്കെ ഒരേപോലത്തെ റേഡിയസോ ഡയമീറ്ററോ ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ മുകളിലും താഴെ ഡിഫറൻ്റ് ആയിട്ടുള്ള റേഡിയസും ഡയമീറ്ററും ഒക്കെയാണ് ഓക്കെ പിന്നെ ഇതിനൊരു ഹൈറ്റും ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് എന്ത് ചോദിച്ചാൽ ഇതിന്റെ ഒരു വോളിയം ചോദിച്ചാൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ അത് ഇങ്ങനെയാണ് പൈ എച്ച് പയ്യോട് എച്ച് കുണിക്കുക ഓക്കെ ഇതിനൊരു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് നമ്മളിപ്പോ ഇവിടുത്തെ സ്തൂപികയുടെ ഓളിയം കണക്കാക്കാനായിട്ട് കോണിന്റെ ഓളിയത്തിന് വൺ ബൈ ത്രീ പയ്യാർ സ്ക്വയർ എച്ച് ഉപയോഗിക്കുന്ന അറിയാലോ അല്ലേ ഈ വൺ ബൈ ത്രീ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതൊന്നും ഓർത്താൽ മതി അപ്പൊ പൈ എച്ച് ബൈ ത്രീ കേട്ടോ ഈ എച്ച് എന്ന് വെച്ചാൽ എന്താണ് ഈ കാണുന്ന ആ ഈ ഷേപ്പിലെ ബക്കറ്റ് ബക്കറ്റിനെ ഹൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ഇതിനകത്ത് വരുന്ന എന്താന്ന് വെച്ചാൽ രണ്ട് റേഡിയസ് ഉണ്ട് ഒരു ബേസ് റേഡിയസും ഒരു ടോപ്പ് റേഡിയസും അല്ലെ ഈ രണ്ട് റേഡിയസുകളെ നമ്മൾ പരിഗണിക്കും അതായത് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ആർ ഇങ്ങനെയാണ് നമ്മൾ ഇതെടുക്കാം രണ്ട് റേഡിയസിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക പിന്നെ ഈ രണ്ട് റേഡിയസ് ഒന്ന് ഗുണിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം എന്നിട്ട് ഈ പൈ എച്ച് ബൈ ത്രീയോട് മൾട്ടിപ്ലൈ ചെയ്യാം ഉള്ളൂ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് എങ്ങനെ ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ ഈ തന്നിരിക്കുന്ന ഫ്രസ്ടത്തിന്റെ ഹൈറ്റ് നാല്പത്തി സെന്റിമീറ്റർ എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വലിയ ഡയമീറ്ററും ചെറിയ ഡയമീറ്ററും തന്നിട്ടുണ്ടോ വലിയ ഡയമീറ്റർ എന്ന് വെച്ചാൽ ചോദ്യത്തിൽ തന്നെ അൻപത് സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കാണാം ചെറിയ ഡയമീറ്റർ എന്ന് വെച്ചാൽ അവിടെ ഒരു മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കാണാം അപ്പൊ നമുക്ക് ഈ ഡയമീറ്റർ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്ക് ഇവിടെ റേഡിയസ് ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഡയമീറ്ററിന്റെ നേരെ പകുതി എടുക്കുക റേഡിയസ് എത്രയാ അൻപതിന്റെ പകുതി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ എടുക്ക ചെറിയ റേഡിയസ് എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ടിന്റെ പകുതി പതിനാറ് സെന്റിമീറ്റർ ഇങ്ങനെ എടുക്കാമല്ലോ എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിനി വോളിയത്തിലേക്ക് പോവാം വോളിയം കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്തൊക്കെ എടുക്കുന്നത് പൈ എച്ച് ബൈ ത്രീ പൈ എന്ന് വെച്ചാൽ എങ്ങനെ എടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞു ട്വന്റി ടു ബൈ സെവൻ എന്നെടുക്കണം പിന്നെന്താ എച്ച് എടുക്കണം അല്ലെ എച്ച് എത്രയാ നാൽപ്പത്തിരണ്ട് തന്നെയാണ് ബൈ എത്ര കൊടുക്കുക ത്രീ എന്ന് കൊടുക്കുക ഓക്കെ ഇനി ഇതിനോടൊപ്പം എന്തൊക്കെയാ വരേണ്ടത് ആ ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് എഴുതാൻ പോവാണ് ആറിന്റെ സ്ക്വയർ വലിയ ആറിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അല്ലേ അപ്പൊ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതി പിന്നെ ചെറിയ ആറിന്റെ സ്ക്വയർ എടുക്കുക പതിനാറ് പതിനാറിൻ്റെ സ്ക്വയർ എന്ന് എഴുതി അല്ലേടാ പിന്നെ വേണ്ടത് എന്താണ് വലിയ ആറും ചെറിയ ആറും തമ്മിൽ ഗുണിക്കുക അതായത് ഇരുപത്തിയഞ്ചിനെയും പതിനാറിനെയും ഒന്ന് ഗുണിച്ചെഴുതുക ഇത്രയാണ് നമുക്ക് ആവശ്യം ഓക്കെ ഇപ്പം ഇത് നമുക്കങ്ങ് ചെയ്തു നോക്കാം ഇവിടെ നമുക്ക് സിംപ്ലിഫയാനുള്ള എല്ലാം ഈ കൊടുത്ത് അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും ഇപ്പം ഏഴ് എന്ന് പറയുന്ന സംഖ്യയും മൂന്നും കൂടെ എത്രയായി ഏഴ് മൂന്ന് ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നും ഈ നാൽപ്പത്തി രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യാം ഇരുപത്തൊന്നും നാൽപ്പത്തി രണ്ട് ക്യാൻസൽ ആയ പിന്നെ എത്രയേ ഉള്ളൂ രണ്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതുക ആ ഇരുപത്തിരണ്ട് ഇൻറ്റു രണ്ട് നാല്പത്തി നാലാണ് ഇവിടെ പുറത്തുള്ളത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ഉള്ളിൽ വരുന്ന ആരൊക്കെയാ നോക്കിയേ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് തെറ്റായോ പിന്നെ പതിനാറിന്റെ ഒരു സ്ക്വയർ വരുന്നുണ്ട് അതെത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പിന്നെ ഇരുപത്തി അഞ്ചും പതിനാറും കൂടെ ഗുണിച്ചെഴുതുക എത്ര കിട്ടുന്നുണ്ട് നാനൂറ് എന്ന് കിട്ടുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പൊ ഇനി നമുക്കുള്ള വാല്യൂസ് ആരൊക്കെയാണ് നാല്പത്തി എന്തായാലും പുറത്തുണ്ട് ഇവരെ കൂട്ടാം ൂറും അറുന്നൂറും ആയിരം ആയിരം ഇരുന്നൂറും ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഒരു ഇരുപത്തഞ്ചോ അമ്പത്താറു ആണ് ഉള്ളത് അല്ലെ ഇപ്പൊ ഇവരെ ഒന്ന് കൂട്ടി എഴുതണം ആ ഇരുപത്തഞ്ചോ അമ്പത്താറും കൂടെ കൂട്ടി എൺപത്തി ഒന്നാണ് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തൊന്നെന്ന് പറയാം ഇപ്പൊ നാല്പത്തി നാല് എന്ന് പറയുന്ന സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തൊന്നും തമ്മിൽ ഗുണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നാല് ഇന്റു പതിനൊന്നേ ഇന്റു ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തൊന്നും ഇങ്ങനെ ചെയ്താലും തെറ്റില്ല പതിനൊന്നുകൊണ്ട് ഗുണിക്കാനൊക്കെ ഷോർട്ട് കട്ട് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ ഇതെങ്ങനെ കുടിച്ചെഴുതാന്ന് വെച്ചാൽ നാലവിടെ കിടന്നോട്ടെ കൊണ്ട് ഈ സംഖ്യ എങ്ങനെ ഗുണിക്കാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നിനെ പതിനൊന്നുകൊണ്ട് കുണിക്കുന്നതിന്റെ പേര് ആദ്യം അവസാനത്തെ ഒന്ന് എഴുതുക എന്നിട്ട് ഈ എട്ട് ഒന്നും കൂടെ കൂട്ടിയെഴുതുക ഒൻപത് അതുകഴിഞ്ഞ് ഈ എട്ടും രണ്ടും കൂടെ കൂട്ടിയെഴുതുക പത്ത് അവിടെ ഒരു ഒന്ന് മിച്ചമുണ്ട് പിന്നെ ഈ രണ്ടും മൂന്നും കൂടെ കൂട്ടിയെഴുതുക എത്രയാ നാല് പിന്നെ അവസാനത്തെ ഒന്ന് അതുപോലെ എഴുതുക അപ്പൊ കിട്ടുന്നത് പതിനാലായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇതിനെത്ര കൊണ്ട് ഗുണിക്കാം നാല് കൊണ്ട് കുണിക്കുന്നതാണ് പതിനാലായിരത്തിനെ നാല് കൊണ്ട് കുടിക്കുക അല്ലെ പതിനാലിനെ നാല് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടും പതിനാല് ഇന്റു നാല് അമ്പത്തി ആറ് അപ്പൊ അമ്പത്തി ആറായിരം എഴുതാം അല്ലെങ്കിൽ പതിനാല് ഇന്റു നാല് അമ്പത്തി ആറ് എന്ന് എഴുതാം പിന്നെ തൊണ്ണൂറ്റി ഒന്നിനെ നാല് കൊണ്ട് കുണിക്കുക തൊണ്ണൂറിനെ നാല് കൊണ്ട് വിളിച്ചാൽ എത്രയാ മുന്നൂറ്റി അറുപത് പിന്നെ ഒരു നാല് മുന്നൂറ്റി അറുപത്തിനാല് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് എന്ന് കിട്ടും അല്ലെ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കിട്ടുന്നത് ഇതാണ് ഇവിടുത്തെ വോളിയം കേട്ടോ വ്യാപ്തം ഈ കാണുന്ന ആ ഒരു ഷേപ്പിന്റെ അല്ലെങ്കിൽ ബക്കറ്റിന്റെ വ്യാപ്തം പക്ഷേ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ ഈ ഒരു സെന്റിമീറ്റർ ക്യൂബിലല്ല നമുക്ക് വേണ്ടത് ഇത് ലിറ്ററിലാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ എന്നാണ് നമ്മൾ പഠിക്കുക അല്ല ഒരു ലിറ്ററിൽ എത്ര സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടെന്ന് എന്ന് ആലോചിക്ക ആയിരം സെന്റിമീറ്റർ ക്യൂബ് ചേർന്നാലാണ് ഒരു ലിറ്റർ നമ്മൾ ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ പറയുന്നതാണ് അല്ലെ ഒരു ലിറ്ററിൽ എത്ര സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് ആയിരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഏതിലേക്ക് മാറ്റാൻ ലിറ്ററിലേക്ക് മാറ്റാൻ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് നാല് ലിറ്റേഴ്സ് എന്നാണ് അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് നാല് ലിറ്റേഴ്സ് ആണ് ആരുടെ കപ്പാസിറ്റി നമുക്ക് ഈ തന്നിരിക്കുന്ന ബക്കറ്റിന്റെ കപ്പാസിറ്റി കേട്ടോ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു മോഡലാണ് അപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ് അവിടെ എടുത്തിരിക്കുന്ന വാല്യൂസ് ആരൊക്കെയാണ് ആ വാല്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് അധികം പരിചയം ചിലപ്പോൾ ഇത് തെറ്റാനോ ചിലപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാതെ വിടാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായി പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ എന്ത് ചെയ്യാറില്ല ഈ ഫ്രസ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ ആ ഒരു പരിഗണനയെ കണ്ടിട്ടില്ലാത്തത് കാരണം പൊതുവേ ക്ലാസ്സുകളിൽ നമ്മളിത് ഉൾപ്പെടുത്താറില്ല നോക്കിയിട്ട് പോയവർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ് നല്ലൊരു ചോദ്യമായിരുന്നു മറ്റൊരു ചോദ്യം ഇത് ആണ് ഇൻ സം ലാംഗ്വേജ് കേരള ഈസ് ഡിനോട്ടഡ് ബൈ ഒ ഐ വി ഇ പി ഇ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒറീസ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യേണ്ടത് എന്നാ അപ്പൊ കേരള എന്ന് പറയുന്ന ആ ഒരു വേർഡിന് വേണ്ടി തന്നിരിക്കുന്ന കോഡിനെ നമുക്കൊന്ന് വിലയിരുത്താം എങ്ങനെയാണ് അത് അറിയണമല്ലോ ഓക്കെ തന്നിരിക്കുന്ന കോഡ് കണ്ടോ ഓ ഐ വി എന്നാണ് അത്ര സിമ്പിൾ കോഡിംഗ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ആ എന്നാ സിമ്പിൾ കോഡിംഗാ നോക്കിക്കോ എങ്ങനെയാ നോക്കിക്കോ കേരള അതിനത് ഈ ലെറ്റേഴ്സിന്റെ നമ്പർ ഒന്ന് പരിഗണിച്ചേ ഇത് പതിനൊന്നാമത്തെ ലെറ്റർ ആണ് ഇത് അഞ്ചാമത്തെ ലെറ്റർ ഇത് പതിനെട്ടാമത്തെ ലെറ്റർ ഇത് ഒന്നാമത്തെ ലെറ്റർ ഇത് പന്ത്രണ്ടാമത്തെ ലെറ്റർ ഇത് ഒന്നാമത്തെ ലെറ്റർ ഇങ്ങനെയാണല്ലോ ആണ് പിന്നെ താഴെ കോഡിലേക്ക് വരുമ്പോ ഓ എത്രാമത്തെ ലെറ്ററാ പതിനഞ്ചാമത്തെ ആണ് ഐ എത്രാമത്തെയാ ഒമ്പതാമത്തെ ആണ് വി എത്രാമത്തെ ലെറ്ററാ ഇരുപത്തിരണ്ടാമത്തെ ആണ് ഇ പിന്നെ അഞ്ചാമത്തെ ആണ് പി വരുമ്പോ പി എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്ററാ പതിനാറാമത്തെ ലെറ്റർ ആണ് അല്ലെ ഇ പിന്നെ അഞ്ചാണ് ശ്രദ്ധിച്ചോ ഭയങ്കര സിമ്പിൾ കോഡിങ്ങ പതിനൊന്ന് പതിനഞ്ചിലേക്ക് എത്തിയപ്പോ ൂടി അഞ്ച് ഒമ്പതിലേക്ക് എത്തിയപ്പോ നാല് കൂടി പതിനെട്ട് ഇരുപത്തിരണ്ടിലെത്തിയപ്പോ നാല് കൂടി എല്ലാ സ്ഥലത്തും നാല് എന്ന ക്രമത്തിലാണ് കൂടിയിരിക്കുന്നത് ശരിയല്ലേ അപ്പൊ ഒറീസ എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതേ രീതിയിൽ നമുക്ക് കോഡ് ചെയ്ത് എടുക്കണം അല്ലെ അപ്പൊ നമ്പർ നോക്കിയേ ഇവിടെ നമ്പർ ഇട്ട് തന്നെ നമുക്ക് കോഡ് ചെയ്യാം ഇപ്പൊ ഓ ഇട പതിനഞ്ചാണ് ആറ് പതിനെട്ടാണ് ഐ ഒമ്പതാണ് എസ് പത്തൊമ്പതാണ് ഇവിടെയും പത്തൊമ്പതാണ് ഇവിടെ ഒന്നാണ് നാല് വീതം നമ്മൾ കൂട്ടുകയാണ് പതിനഞ്ചിനോട് നാല് കൂട്ടിയാൽ പത്തൊമ്പത് പതിനെട്ടില് നാല് കൂട്ടിയാൽ ഇരുപത്തിരണ്ട് അല്ലെ ആ രീതിയിൽ നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് തൊട്ട് മുമ്പ് തന്നിരിക്കുന്ന വേർഡിൽ നിന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് നാല് കൂട്ടി എന്ന് പറഞ്ഞ വലിയ ടാസ്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് എഴുതിപ്പോണേ ഒമ്പതിൽ നാല് കൂട്ടിയാൽ പതിമൂന്ന് പത്തൊമ്പതിൽ നാല് കൂട്ടിയാൽ എത്ര കിട്ടും ഇരുപത്തി മൂന്ന് പിന്നെയും ഇരുപത്തി മൂന്ന് പിന്നെ ഒന്നിനോട് കൂട്ടിയാൽ അഞ്ച് അപ്പൊ ആ ലെറ്റേഴ്സ് മാത്രം എഴുതിയാ പത്തൊമ്പതാമത്തെ ലെറ്റർ ആരാ എസ് പിന്നെ ഇരുപത്തിരണ്ടാമത്തെ ലെറ്റർ വി ആണ് പിന്നെ പതിമൂന്നാമത്തെ ലെറ്റർ ആരാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പതിമൂന്നാമത്തെ ലെറ്റർ ആരാ എം ആണ് അല്ലെ ഇരുപത്തി മൂന്നാമത്തെ ലെറ്റർ എന്ന് വെച്ചാൽ ഡബ്ല്യു ആണ് പിന്നെയും ഡബ്ല്യു വരുന്നുണ്ട് പിന്നെ ഇ അപ്പൊ ശരിക്കും എന്റെ കോഡ് വന്നിട്ടുണ്ടോ എസ് വി എസ് ബി ഉള്ള എടക്കുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലെ അത് കഴിഞ്ഞ് എസ് വി എം വരുന്നുണ്ട് എസ് വി എം ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഏതാണ് സി ആണ് നാല് ലെറ്റേഴ്സ് വീതം കൂട്ടി കൂട്ടി എഴുതിയിരിക്കുന്ന കോഡിംഗ് ആണ് അതിനകത്ത് വലിയ സംഭവം ഒന്നും ഇല്ല അടുത്തതൊരു സീരീസ് ആയിരുന്നു നമ്പർ സീരീസ് ദ നെക്സ്റ്റ് ടേം ഓഫ് ദ സീക്വൻസീസ് പതിനാല് മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇങ്ങനെ പോവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ കൂട്ടി നോക്കും നമ്പേഴ്സ് കൂട്ടി നോക്കുക ഗുണിച്ചു നോക്കുക അങ്ങനെയൊക്കെ ശ്രമിക്കും പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പതിനാല് എന്ന് പറയുന്ന സംഖ്യയില് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് ബാക്കിയെല്ലാം ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി വെറുതെ സമയം കളയുന്നില്ല ഇതിന്റെ ഒരു കണക്ഷൻ എന്താണെന്ന് മാത്രം പറഞ്ഞുതരാം പതിനാല് എന്ന് വെച്ചാൽ എട്ട് പ്ലസ് ആറ് എന്ന തരത്തില എട്ടു ആറും പതിനാല് അല്ലേ ഇനി മുപ്പത്തിനാല് എങ്ങനെയാണ് വന്നത് എന്ന് വെച്ചാൽ അത് ഇരുപത്തിയേഴ് പ്ലസ് ഏഴ് എന്നുള്ള രീതിയിലാണ് അപ്പൊ നൂറ്റി മുപ്പത്തി മൂന്ന് എങ്ങനെ വന്നതെന്നറിയോ നൂറ്റി ഇരുപത്തി അഞ്ചേ പ്ലസ് എട്ട് എന്ന തരത്തിലൂറ്റി അമ്പത്തിരണ്ട് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പ്ലസ് ഒൻപത് എന്ന ക്രമത്തില കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് രണ്ട് ക്യൂബിനോട് ആറ് കൂട്ടി അല്ലെ ഇവിടെ വന്നിരിക്കുന്നത് മൂന്നിന്റെ ക്യൂബിനോട് ഏഴ് കൂട്ടി അടുത്ത് വന്നിരിക്കുന്നത് ആ എങ്ങനെയാ രണ്ടിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് അടുത്താ അഞ്ചിന്റെ ക്യൂബ് അഞ്ചിന്റെ ക്യൂബിനോട് എട്ട് കൂട്ടി അടുത്ത് വന്നിരിക്കുന്നത് ആരാണ് ഏഴിന്റെ ക്യൂബിനോട് ഒൻപത് ഈ ക്രമമാണ് അപ്പോ വന്നിരിക്കുന്ന എല്ലാം പ്രൈം നമ്പേഴ്സിന്റെ ക്യൂബിനോട് ആ നമ്പേഴ്സ് കൂട്ടി വന്നിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആരെയാണ് അടുത്ത് പ്രതീക്ഷിക്കേണ്ടത് ഏഴ് കഴിഞ്ഞ് തൊട്ടടുത്ത പ്രൈം നമ്പർ പതിനൊന്നാണ് പതിനൊന്നിന്റെ ക്യൂബിനോട് പത്ത് കൂട്ടുക എന്നുള്ളതാണ് പതിനൊന്നിന്റെ ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്ത് പറയാം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അല്ലെ ഇതിന്റെ കൂടെ ഒരു പത്ത് കൂട്ടി എഴുതിക്കോ നമ്മുടെ ആൻസർ ആയി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പത്ത് കൂട്ടിയിട്ട് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്ന് എഴുതുന്നുള്ളൂ കാര്യം എവിടെയോ ക്യൂബ് എടുത്തു അല്ലെ പ്രൈം നമ്പേഴ്സിന്റെ ക്യൂബ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിങ്ങനെ നേരിട്ട് എങ്ങനെ കണ്ടുപിടിച്ചു ഇത് നമ്മൾ വേറെയൊക്കെ എഴുതി നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് എത്തിയത് അപ്പൊ ഞാൻ എഴുതി നോക്കിയ വഴി എല്ലാം കൂടെ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല കാരണം ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് കൊണ്ടാണ് പോകേണ്ട വഴി ഇപ്പൊ കൂട്ടി നോക്കണോ ഗുണിച്ച് നോക്കണോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയുള്ളൂ കേട്ടോ ഇത് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുക ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ക്രമത്തിൽ കൂട്ടി കൂട്ടി വന്നതാണ് ഇപ്പൊ നമ്മൾ അവസാനം ചെയ്തത് പതിനൊന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ക്യൂബിനോട് പത്ത് കൂട്ടിയതാണ് പതിനൊന്ന് പറയുന്ന പ്രൈം നമ്പറിന്റെ ക്യൂബ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇതിലൊരു പത്ത് കൂട്ടി എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ് നല്ല സീരീസാണ് അടുത്തൊരു ബ്ലഡ് റിലേഷൻ ചോദ്യമായിരുന്നു ഡ്യൂറിംഗ് എ ഫാമിലി ഫംഗ്ഷൻ എ ലേഡി പോയിൻസ് ടുവോർഡ്സ് എ മാൻ ആൻഡ് സൈസ് മൈ മദർ ഇസ് ദോൺലി ഡോട്ടർ ഓഫ് ഹിസ് മദർ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ദ ലേഡി ടു ദാറ്റ് മാൻ എന്നാണ് ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ലേഡി ഒരു പുരുഷനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുകയാണ് മൈ മദർ ആ ലേഡിയുടെ അമ്മ ഈസ് ദൺലി ഡോട്ടർ ഓഫ് ഹിസ് മദർ അല്ലെ ആ നിൽക്കുന്ന പുരുഷന്റെ ആ നിൽക്കുന്ന പുരുഷന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ അമ്മയാണ് അല്ലെ വെച്ചാൽ എന്താണ് എന്റെ അമ്മ എന്ന് പറയുന്നത് ഓൺലി ഡാട്ടർ ഓഫ് ഹിസ് മദർ എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന പുള്ളിക്കാരന്റെ സഹോദരിയാണ് ആര് എന്റെ അമ്മ അല്ലെ ആ നിൽക്കുന്ന പുള്ളിക്കാരന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എന്റെ അമ്മ എന്ന് വെച്ചാൽ ആ നിൽക്കുന്നത് എന്റെ അമ്മയുടെ സഹോദരനാണ് അപ്പൊ ആ നിൽക്കുന്ന ആരാണ് എൻ്റെ അങ്കിളാണ് ശരിയല്ലേ അപ്പൊ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ദ ലേഡി ടു ദാറ്റ് മാൻ അപ്പൊ ആ പുരുഷന് ആ ലേഡിയുമായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ അങ്കളാണ് എന്നാൽ ആ ലേഡി ആ പുരുഷന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം മരുമകൾ അല്ലെങ്കിൽ അനന്തരവൾ എന്നൊക്കെ പറയാ അല്ലെ അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നെഫ്യൂ അല്ല ആണോ അല്ല സിസ്റ്റർ ആണോ അല്ല വൈഫാണോ അല്ല ഏതാ നമ്മുടെ ആൻസർ നീസ് എന്നുള്ളതാണ് നീസ് ആണ് നമ്മുടെ ആൻസർ നമുക്ക് എന്ത് പറയാം മരുമകൾ എന്ന് പറയാം അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഉറപ്പിക്കുന്നു ആ നിൽക്കുന്ന ആരാണ് ആ അത് അമ്മാവനാണ് അതുകൊണ്ട് തന്നെ അമ്മാവന്റെ ആരാണ് ഇത് ആണേ ലേഡി ആയതുകൊണ്ട് നീസ് എന്ന് പറയാം അഥവാ അതൊരു ബോയ് ആണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാൻ ആണ് പറഞ്ഞെങ്കിൽ എന്ത് പറയാം അതിന്റെ യു ആണെന്ന് പറയാം കേട്ടോ ഓക്കെ മറ്റൊരു ചോദ്യം എം എൻ ആർ ത്രീ ടൗൺസിന്റെ സിറ്റി ഒരു സിറ്റിയിലുള്ള മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ടൗൺസ് ആണ് ആരൊക്കെ എമ്മും എൻ്റെ ഒയും അല്ലെ ഇഫ് എൻ ഈസ് ട്വന്റി കിലോമീറ്റേഴ്സ് ടു ദ ഈസ്റ്റ് ഓഫ് എം ആൻഡ് ഓ ഈസ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ടു ദ സൗത്ത് ഓഫ് എം ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ആൻഡ് ഓ ഈസ് സെൻസ് ഓഫ് ഡയറക്ഷൻ ആണത് ദിശാവബോധം അപ്പൊ ആദ്യം നമുക്ക് ദിശ മാർക്ക് ചെയ്യാം അല്ലേ ദിശ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്തു മൂന്ന് സിറ്റീസിനെ കുറിച്ച് പറയുകയാണോ അല്ല മൂന്ന് ടൗൺസ് ആണോ ഒരേ സിറ്റിയിലുള്ള മൂന്ന് ടൗണിനെ കുറിച്ച് പറയുകയാണ് ഇഫ് എൻ ഈസ് ട്വന്റി കിലോമീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് എം അപ്പൊ എമ്മിന്റെ ഈസ്റ്റിലേക്ക് എം എന്ന് പറയുന്ന ടൗണിന്റെ ഈസ്റ്റിൽ ഈസ്റ്റിൽ എന്ന് വെച്ചാൽ വലത് ഭാഗത്തല്ലേ ആണ് വലത് ഭാഗത്ത് അല്ലെങ്കിൽ ഈസ്റ്റിൽ എത്ര ദൂരത്തിലാണ് ഇരുപത് കിലോമീറ്റർ അകലത്തിലാണ് ആരുള്ളത് എൻ എന്ന ടൗൺ ഉള്ളത് എമ്മിന്റെ വലതുഭാഗത്ത് എന്ന് നമുക്ക് ഇപ്പൊ ഇമേജ് നോക്കുമ്പോൾ വലത് ഭാഗത്ത് എന്ന് പറയാം അല്ലെ പക്ഷെ ഈസ്റ്റ് എന്നാണ് ചോദ്യത്തിൽ അപ്പൊ എമ്മിന്റെ ഈസ്റ്റ് ഡയറക്ഷൻ എടുത്തിട്ട് അവിടെ ഇരുപത് കിലോമീറ്റർ അകലത്തിൽ ആരുണ്ട് ആ എൻ എന്ന ടൗൺ ഉണ്ട് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഓ ഈസ്റ്റ് ഫിഫ്റ്റീൻ കിലോമീറ്റർ ടു ദ സൗത്ത് ഓഫ് എം എന്നാണ് അപ്പൊ എമ്മിന്റെ സൗത്ത് ഭാഗത്ത് സൗത്ത് ഭാഗത്ത് എന്ന് വെച്ചാൽ എവിടെയാ തെക്ക് ഭാഗത്ത് എത്ര ദൂരത്തിൽ പതിനഞ്ച് മീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് അല്ലെ മീറ്റർ അല്ലല്ലോ കിലോമീറ്റർ ആണ് കിലോമീറ്റർ അകലത്തിലാണ് ആരുള്ളത് ഓ എന്ന ടൗൺ ഉള്ളത് നമുക്ക് വേണ്ടത് എന്താണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ ആൻഡ് ഓ എന്നും ഓയും തമ്മിൽ ഒരകലം ഉണ്ടാവുമല്ലോ അപ്പൊ ആ അകലം എന്താണെന്നാണ് ചോദ്യം ഇപ്പൊ ഇപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ കാരണം ഇവിടെ വരുന്ന നയൻറ്റി ഡിഗ്രി ആണല്ലോ അല്ലെ ഒരാൾ ഈസ്റ്റിലും അടുത്തയാൾ സൗത്തിലും ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൊണ്ണൂറ് ഡിഗ്രി വന്നേ മതിയാവും അപ്പൊ ഈ ഓ എൻ എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ അത് കണ്ടെത്താൻ ഏത് ഉപയോഗിക്കാം പൈതകോറസ് ഉപയോഗിക്കാം കാരണം ഇത് രണ്ട് രണ്ട് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഹൈപ്പോട്ടനസ് കണ്ടുപിടിച്ചാൽ മതി എസ് ഈക്വൽ ടു സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേ സ്ക്വയർ എന്നാണ് അല്ലെ ഇവിടുത്തെ ഈ രണ്ട് വാല്യൂസ് ആരൊക്കെയാ ഇരുപതിന്റെ സ്ക്വയർ എടുക്കാം ഇരുപതിന്റെ സ്ക്വയർ എടുക്കാം പതിനഞ്ചിന്റെ സ്ക്വയർ എടുക്കാം ഇരുപതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ് നാന്നൂറാണ് പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇവരെ കൂട്ടി എഴുതിയാൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും സിക്സ് ട്വന്റി ഫൈവ് അല്ലെ ഇതിന്റെ റൂട്ട് എത്രയാന്ന് വെച്ചാൽ എന്താ പറയാ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പോ എന്നും ഓയും തമ്മിലുള്ള അകലം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന് നമുക്ക് പറയാം ആരുടെ ഹെൽപ്പോട് കൂടി പൈതഗോര സ്ഥിരം കേട്ടോ ആ ഡയറക്ഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ചെയ്യ ഇവിടുത്തെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് വെച്ചാൽ എം ആണ് എമ്മിന്റെ ഈസ്റ്റിൽ ഒരു സിറ്റി അല്ലെ ഒരു ടൗൺ അതുപോലെ എമ്മിന്റെ ആ സൗത്തില് വേറൊരു ടൗൺ ഒരാള് ഇരുപത് കിലോമീറ്റർ അകലത്തിലും അടുത്തയാളോ ആ പതിനഞ്ച് കിലോമീറ്റർ അകലത്തിലുമാണ് എന്നാൽ നമുക്ക് വേണ്ടത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള അകലാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചതാണ് എന്ത് പൈതുകോറ തീറം അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇരുപതും പതിനഞ്ചും ഉണ്ട് ഇരുപതിന്റെ സ്ക്വയർ എടുക്കുക പതിനഞ്ചിന്റെ സ്ക്വയർ എടുക്കുക അല്ലെ ഇരുപതിന്റെ സ്ക്വയർ നാന്നൂറ് പതിനഞ്ചിന്റെ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇവർ തമ്മിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൂട്ട് എടുക്കുക അല്ലെ റൂട്ടെടുത്ത് കഴിയുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്ന് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം കിട്ടിയോ ചെയ്യാൻ പറ്റിയോ എല്ലാരും കൂടെ എത്തിയില്ലേ എല്ലാ ചോദ്യമാണ് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്തൊരു ചോദ്യം എൽ സി എം എച്ച് സി എഫ് ഭാഗത്ത് നിന്നാണ് അറിയാമല്ലോ നമ്മൾ ഈ മണികൾ ലൈറ്റുകൾ അവരുടെ ആവർത്തനം അതിനുള്ള ഇന്റർവെല്ല് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയാറുള്ളതാ എ ബി സി ആർ ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എം ബിയും സിയും അല്ലെ ഇവര് സെയിം ലൊക്കാലിറ്റിയിലുള്ളതാണ് ബെൽ റിങ്സ് എവരി ഫോർട്ടി ഫൈവ് മിനിറ്റ് എ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൂടുമ്പോ ഓരോ നാല്പത്തി അഞ്ച് മിനിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട് ബെല്ല് മുഴങ്ങുന്നുണ്ട് മണി മുഴങ്ങുന്നുണ്ട് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവരി വൺ അവർ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ബി ആൻഡ് എവരി ടു അവേഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സി ഓരോ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനിലും രണ്ട് 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 മണിക്കൂറുകൾ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് സി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്ത് ചെയ്യുന്നുണ്ട് മണി മുഴങ്ങുന്നുണ്ട് ആദ്യത്തെ ബെല് ഒൻപത് മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് മുഴങ്ങുന്നുണ്ട് എവിടെ ഓൾ ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് സ്ഥാപനങ്ങളിലും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഈ മണികളെല്ലാം ഒരുമിച്ച് എപ്പോഴാണ് മുഴങ്ങുന്നത് എന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിക്ക രാവിലെ ഒരുമിച്ചോ ഒൻപത് മണിക്കാണ് മുഴങ്ങിയത് ആണല്ലോ അതിന് നോക്കുക നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ അടുത്തത് ഒരു മണിക്കൂർ കഴിയുമ്പോ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ അപ്പൊ നിങ്ങൾ ആലോചിക്കുക അപ്പൊ ഈ ആ ഒരു ഒരു മണിക്കൂറിനെ നമുക്ക് മിനിറ്റിലേക്ക് കൊണ്ടുവരണം കാരണം എല്ലാം പല യൂണിറ്റുകളിൽ കിടന്ന ഉത്തരം കണ്ടുപിടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്ക് അറുപത് മിനിറ്റ് എന്ന് എടുക്കാം അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനില് സിയിലേക്ക് വന്നപ്പോ അവിടെ രണ്ട് മണിക്കൂറാണ് അപ്പൊ അതിനെ നൂറ്റി ഇരുപത് എടുക്കുക പിന്നെ നമുക്ക് ഈ മൂന്ന് വാല്യൂസിനും കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ കിട്ടുക എന്നുള്ളതാണ് എൽ സി എം കണ്ടുപിടിക്കലാണ് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അടുത്ത ആയിട്ട് വരുന്ന ആ ഒരു ടൈം ഇന്റർവെല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന രീതിയിൽ അഞ്ചെടുത്തു അഞ്ചെടുത്തപ്പോ ഇവിടെ ഒമ്പത് കിട്ടി ഇവിടെ ഒരു പന്ത്രണ്ട് കിട്ടി ഇവിടെ ഒരു ഇരുപത്തിനാലും കിട്ടി ഓക്കെ ഇനി എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നല്ല നിലയ്ക്ക് മൂന്ന് തൊട്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ മൂന്ന് കിട്ടി നാല് കിട്ടി പിന്നെന്ത് കിട്ടിയിട്ടുണ്ട് എട്ടും കിട്ടിയിട്ടുണ്ട് അല്ലെ ഇനി എല്ലാരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ ഉണ്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എല്ലാരെയും പറ്റില്ല അപ്പൊ മൂന്ന് മാത്രം അവിടെ കിടന്നോട്ടെ ഇവിടെ രണ്ട് കിട്ടി ഇവിടെ നാല് കിട്ടി ആ ഇവിടെ ഒന്നും കൂടെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ഒന്ന് രണ്ട് കിട്ടിയല്ലേ ഇവരെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെഴുതണം എങ്ങനെയാ അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് രണ്ട് അറുപത് ആണോ മുപ്പത് മുപ്പത് രണ്ട് അറുപത് അറുപത് മൂന്ന് അറുപതിന് മൂന്ന് കൊണ്ട് വിളിച്ച നൂറ്റി എൺപത് നൂറ്റി എൺപത് ഇന്റു രണ്ട് മുന്നൂറ്റി അറുപത് അപ്പൊ മുന്നൂറ്റി അറുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവരിനി ഒരുമിച്ച് ശബ്ദിക്കാൻ പോകുന്നത് ഈ മൂന്ന് മണികളും ഇനി ഒരുമിച്ച് എപ്പോഴാണ് മുഴങ്ങുന്നത് എന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് മിനിറ്റിൽ പോരാ കാരണം രാവിലെ ഒമ്പത് മണിക്ക് മുഴങ്ങിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് എന്നുള്ളതാണ് അപ്പൊ എത്ര മണിക്കൂർ കഴിയണം മുന്നൂറ്റി അറുപത് മിനിറ്റ് എന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപതിനെ അറുപത് കൊണ്ട് അങ്ങ് ഹരിക്ക മുന്നൂറ്റി അറുപതിനെ അറുപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി ആറ് മണിക്കൂർ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആറ് മണിക്കൂർ കഴിയുമ്പോഴാണ് ഇനി ഒരുമിച്ച് വരെ ശബ്ദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് മണി രാവിലെ ഒൻപത് എ എമ്മിനോട് നമ്മൾ ഒരു ആറ് മണിക്കൂർ കൂട്ടിയെഴുതുക ഒൻപത് മണിയോട് ആറ് മണിക്കൂർ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്ന് പി എം എന്നാണ് അപ്പൊ വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോഴാണ് ഈ പറയുന്ന മൂന്ന് മണികളും ഒരുമിച്ച് ശബ്ദിക്കാൻ പോകുന്നത് എത്ര മണിക്കാ വൈകുന്നേരം കൃത്യം മൂന്ന് മണിയാകുമ്പോൾ ശബ്ദിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണെന്നുണ്ടോ ഈ തന്നിരിക്കുന്ന മൂന്ന് വാല്യൂസ് നാപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഈ സംഖ്യകളുടെ എല്ലാം എൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോ എൽ സി എം വാല്യൂ എടുത്തപ്പോ നമുക്ക് കിട്ടിയത് സിക്സ് അവേഴ്സ് എന്നാണ് ആണല്ലോ ഈ സിക്സ് അവേഴ്സ് ആരോട് കൂട്ടി എഴുതുക ഒമ്പത് മണിയോട് അപ്പൊ രാവിലെ ഒമ്പത് മണിയോട് നമ്മൾ ആറ് മണിക്കൂറും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് മണിയാണ് ആ മൂന്ന് മണി എപ്പോഴാ ഉച്ചക്ക് ശേഷമാണ് അല്ലേ അപ്പം ത്രീ പി എം ആണ് ആ ഒരു ടൈം ഓക്കെ ഇത്രയും ചോദ്യങ്ങളായിരുന്നു പത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ പല ചോദ്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ വായിക്കാനുള്ള ഒരു ഹെവി വെയിറ്റ് മാത്രമേ ഉള്ളൂ ചെയ്തു വരുമ്പോ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ പഠിച്ചതല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രഷ്ടം അല്ലേ വൃത്ത സ്തൂപിക പീഠം എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് പണി എന്നതാണ് എന്താണ് നമ്മൾ ഇതുവരെ നോക്കാത്ത ഒരു ഏരിയ ആണ് നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അതൊഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ കാര്യൊന്നും പിന്നെ ചോദ്യത്തിന്റെ വലിപ്പം കണ്ടിട്ട് പേടിച്ചു പോയവർക്ക് അത് ചിലപ്പോ ഒരു പണിയായിട്ട് മാറിയിട്ടുണ്ടാവും ഓക്കെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്